കുസാറ്റിൽ വിദ്യാർത്ഥി വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് തൊട്ടുപിന്നാലെ വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ നിരവധി വിദ്യാർത്ഥികൾ ക്വാറന്റീനിലായി. കുസാറ്റ് രജിസ്ട്രാർ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയൊരു അട്ടിമറിയാണ് അല്ലെങ്കിൽ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പറയാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ലിനിഷ, മലപ്പുറം സ്വദേശിയായ കുസാറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് കോവിഡ് പോസിറ്റീവായ വിവരം മറച്ചുവെച്ച് പരീക്ഷ എഴുതിയത്. കോളേജ് അധികൃതർ ഇയാൾക്കെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നതിനും പരീക്ഷ എഴുതുന്നതിനും RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു. അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇതനുസരിച്ച് PPE കിറ്റ് ധരിച്ച് പരീക്ഷ എഴുതാനുള്ള അധികൃതരും അനുമതിയും അധികൃതർ നൽകിയതാണ്. എന്നാൽ പരീക്ഷയ്ക്കായി എത്തിയ വിദ്യാർത്ഥി RT-PCR ടെസ്റ്റിന് പകരം ആന്റിജൻ ടെസ്റ്റ് എടുക്കുകയും ഇതിൽ നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തിയതോടെ റിസൾട്ടിൽ RT-PCR നെഗറ്റീവ് എന്ന് തിരുത്തി ഹോസ്റ്റൽ അധികൃതർക്ക് നൽകുകയും പിന്നീട് പരീക്ഷ എഴുതുകയുമായിരുന്നു. ഇതേക്കൊന്ന് പിന്നീട് സംശയം തോന്നിയ അധികൃതർ വീണ്ടും RT-PCR ടെസ്റ്റ് നടത്താൻ പറഞ്ഞ ശേഷം പിന്നീട് നടത്തിയ ടെസ്റ്റിലാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ ആദ്യത്തെ പോസിറ്റീവ് റിസൾട്ട് മറച്ചുവെച്ച വിദ്യാർത്ഥി രണ്ടു ദിവസം മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഹോസ്റ്റലിൽ തങ്ങുകയും BTech പരീക്ഷയിൽ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് പങ്കെടുക്കുകയുമായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ കൂടെ പരീക്ഷ എഴുതിയ കുട്ടികളെ അടക്കം ഹോസ്റ്റലുണ്ടായിരുന്ന കുട്ടികളെ അടക്കം ഇപ്പോൾ ക്വാറന്റൈനിൽ വിട്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇപ്പോൾ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ എക്സാം എഴുതിയ കുട്ടികളും ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളും ഒപ്പം പരീക്ഷാ ഡ്യൂട്ടി ഉള്ളവർക്ക് പോലും കോവിഡ് ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലിനിഷ, കുസാറ്റിൽ വിദ്യാർത്ഥി വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകി പരീക്ഷ എഴുതിയെന്ന വാർത്തയാണ്, വിവരങ്ങളാണ് എം എസ് അനീഷ് കുമാർ നൽകിയത്. INL വഹാബ്